ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി സമ്മേളനം ആഘോഷത്തിൽ അതിലിപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിലേക്ക് അൻപത് വർഷക്കാലത്തെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. നിങ്ങൾ സ്വാഭാവികമായും ഇതിൻ്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ നാം നേരിടുന്നതായ പൊതുവായ ചില സാഹചര്യങ്ങളുണ്ട്. വർത്തമാനകാല ഇന്ത്യ, അതിൻ്റെ ഭാഗമായി നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങളിൽ എന്ത് പങ്ക് വഹിക്കാനാകും എന്നത് ഓരോ സംഘടനയും ഗൗരവമായി ആലോചിക്കേണ്ട ഘട്ടമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും അതാണ് രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ളത്. പക്ഷേ വലിയ തോതിലാണ് മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും ഭീഷണി ഉയരുന്നത്. ആ ഭീഷണി പുറത്തേതെങ്കിലും ശക്തികളിൽ നിന്നല്ല, നമ്മുടെ രാജ്യത്ത് ഇതെല്ലാം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ശക്തികളും തന്നെയാണ് ഇത്തരം ഭീഷണികൾ ഉയരുന്നത്. പ്രധാനമായും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയങ്ങൾ, ആ നയങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉതകുന്നൊരു കാര്യമല്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ടാകും, ഞാൻ ഉദാഹരണങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് വിദ്യാർത്ഥികൾ അവരുടെ പാഠപുസ്തകങ്ങളിൽ എന്ത് പഠിക്കണം എന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് ചില ഇടപെടലുകളും നിർദ്ദേശങ്ങളും ഉണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായി ഒരു കാര്യം ആദ്യം അവർ കണ്ടത് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ഭാഗം വേണ്ടെന്നാണ്. നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള ഭാഗം വേണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഗാന്ധി വധത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ട് പറയേണ്ടി വരും. അപ്പോൾ ഒരു ചോദ്യം എപ്പോഴും ഉയരും, ഗാന്ധിജിയെ വധിച്ചതാരാണ്? അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. അത് RSSനെ അതിൻ്റെ തുടർച്ചയായി നിരോധിച്ചത്, വധിച്ച നാഥുറാമിനായ ഗോഡ്സേക്ക് സംഘപരിവാറുമായുള്ള ബന്ധം, അത്തരം കാര്യങ്ങൾ ഇനി വരുന്ന തലമുറ അറിയരുത് എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ രാജ്യത്ത് ഇതിൻ്റെ ഭാഗമായുള്ള അറിവ് ഈ സമൂഹത്തിനുണ്ട്. കാരണം നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെയും അല്ലാതെയും ആ വിവരങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള കുട്ടികൾ അതറിയാൻ പാടില്ല എന്നാണ്. അതിൻ്റെ ഭാഗമായി തന്നെ RSSനെ
നിരോധിച്ചിരുന്നു. അതും അറിയാൻ പാടില്ല. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കാൻ നിലപാടെടുത്തു.